നമസ്കാരം. സർക്കാരിന്റെ വനിതാ മതിലിനെ വിശ്വാസത്തിന്റെ കോട്ട തീർത്ത് പൊളിച്ചെടുക്കാൻ അയ്യപ്പ ജ്യോതി ഇന്ന് നടക്കും. മഞ്ചേശ്വരം മുതൽ കളിക്കവിള വരെയുള്ള പാതയോരങ്ങളിൽ വൈകിട്ട് 6-നാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കുക. എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരു കുടക്കീടിൽ വന്നിരിക്കുകയാണ്. മാത്രമല്ല രാഷ്ട്രീയ ലോകത്തെ ശരിക്കും ഞെട്ടിച്ച് അയ്യപ്പ ജ്യോതിക്ക് NSS പരിപൂർണ പിന്തുണ നൽകി. നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചോളൂ, വോട്ട് ചെയ്തോളൂ. എന്നാൽ നിങ്ങളൊരു നായറാണോ എങ്കിൽ അയ്യപ്പ ജ്യോതിയിൽ എത്തണമെന്നാണ് നായർ സമുദായത്തിനുള്ള ആഹ്വാനം. അയ്യപ്പ ജ്യോതിക്ക് RSS BJP പ്രവർത്തകരും അണിചേരും. മുൻ DGP സെൻകുമാറും മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 100-ലധികം അധ്യാത്മിക പുരുഷന്മാരും 100-കണക്കിന് സന്യാസികളും അയ്യപ്പ ജ്യോതിയിലെത്തും. അമ്മ അമൃതാനന്ദമയ്യെ അയ്യപ്പ ജ്യോതിയിലെത്തിക്കാൻ വൻ നീക്കങ്ങൾ ഇപ്പോഴും അണിയറയിൽ നടക്കുന്നു. CPM സംഘടിപ്പിക്കുന്ന വനിതാ മതിലിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അയ്യപ്പ ജ്യോതി. ശബരിമല കർമ്മസമിതിയാണ് പരിപാടിയുടെ പ്രധാന നടത്തിപ്പുകാർ. രാഷ്ട്രീയം ഒഴിവാക്കാനാണിത്. BJP പങ്കെടുക്കുന്നു എങ്കിലും ഇത് രാഷ്ട്രീയ പരിപാടി അല്ലെന്നും ശബരിമല സംരക്ഷിക്കാനാണെന്നും എല്ലാ മത രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുക്കാമെന്നും സർക്കാരിന്റെ മതവിരുദ്ധ വിശ്വാസവിരുദ്ധ നീക്കത്തെ തോൽപ്പിക്കണമെന്നും സംഘാടകർ ആഹ്വാനം ചെയ്യുന്നു. കേരള സമസ്ത വിശ്വകർമ്മ സംഘവും അഖില കേരള തന്ത്രി മണ്ഡലവും 50-ഓളം ദളിത് സംഘടനകളും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ 95% ക്ഷേത്രങ്ങളിലെ ചുമതലക്കാരും നടത്തിപ്പുകാരും അയ്യപ്പ ജ്യോതിയിലെത്തുന്നു. കാരണം സർക്കാരിന്റെ സമീപകാല നീക്കങ്ങൾ മൂലം എല്ലാ ക്ഷേത്രങ്ങളും വരുമാനം കുറഞ്ഞത് വലിയ പ്രതിസന്ധിയിലാണ്. ഇതുമൂലം മതിൽ വിട്ട് അയ്യപ്പ ജ്യോതിയിലേക്ക് ക്ഷേത്ര സംഘടനകളും ചുമതലക്കാരും വന്നിരിക്കുന്നു. ചുരുക്കത്തിൽ, മതിൽ സർക്കാർ പണിയുമ്പോൾ മറുവശത്ത് വൻ ഹൈന്ദവ ഏകീകരണം ഉണ്ടായിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര വലിയ ഒരു ഹൈന്ദവ ഏകീകരണം നടക്കുന്നത്. എല്ലാം പിണറായി വഴി ഉണ്ടായ നേട്ടമായി നേതാക്കൾ കാണുന്നു. പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത്തരമൊരു ഹൈന്ദവ ഏകീകരണം സാധ്യമാകില്ലായിരുന്നു. എന്തായാലും അയ്യപ്പ ജ്യോതി അധിക പ്രചരണവും പണക്കൊഴുപ്പും സർക്കാർ സംവിധാനം ഒന്നുമില്ലാതെ ഒരു മഹാജനസാഗരം ആവുകയാണ്. മതിൽ പണിയാൻ സർക്കാർ നടത്തുന്നതിൻ്റെ പകുതി പോലും കാര്യങ്ങൾ യാതൊരു റിസ്ക്കുമില്ലാതെ അയ്യപ്പ ജ്യോതി കേരളമാകെ തെളിയിക്കാൻ പോകുന്നു. മഞ്ചേശ്വരം മുതൽ കളിക്കവിള വരെയുള്ള പാതയോരങ്ങളിൽ വൈകിട്ട് 6-നാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കുക. ഹൈന്ദവ ഏകീകരണത്തിന്റെ വിളക്കുകൂടിയാണ് ഇതിലൂടെ തെളിയാൻ പോകുന്നത്. ഹൈന്ദവ ഏകീകരണത്തിന്റെ തലപ്പത്തേക്ക് അമൃതാനന്ദമയി, മുൻ DGP സെൻകുമാർ, പ്രിയദർശൻ, മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ എന്നിവർ എത്തുന്നത് വൻ മാറ്റങ്ങൾ സമീപ ദിവസങ്ങളിൽ ഉണ്ടാക്കും. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.